പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ശൂനോയ പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച ധ്യാനചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിലെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യേശുക്രിസ്തു സ്വന്തം പട്ടണമായ നസ്രയത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ആളുകൾ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചതായ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗം തന്നെ അല്പം വ്യത്യാസത്തോടുകൂടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 58 വരെയും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയുടെ ആദ്യ ഭാഗത്താണ്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം പള്ളിപ്രമാണിയുടെ മകളെ യേശുക്രിസ്തു ഉയർപ്പിക്കുന്ന സംഭവത്തിന് ശേഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ഗലീലായിൽ നിന്ന് തൻ്റെ പിതൃദേശമായ നസ്രയത്തിൽ വന്നു. അവിടെ വന്നപ്പോൾ സുനഗോഗിൽ പ്രസംഗിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും അവൻ്റെ വാക്കുകളെക്കുറിച്ചും അവൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ചും അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിനെ അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായില്ല. ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ച സഭാപിതാവായ അലക്സാണ്ടറിലെ കുറിലോസ് പ്രകാരം പറയുന്നു, ദേ ട്രീറ്റഡ് ഹിസ് വേർഡ്സ് ആസ് വെർത്ത്ലെസ്. യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനമുള്ള വാക്കുകൾക്ക് അവരാവശ്യമായ പരിഗണന നൽകിയില്ല. യേശുക്രിസ്തുവിനെ നസ്രയത്തുകാർ തിരസ്കരിക്കുന്നതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് അവിടെയുള്ളത്. സഭാപിതാവായ അലക്സാണ്ടറിലെ കുറിലോസിൻ്റെ അഭിപ്രായ പ്രകാരം 1, യേശുക്രിസ്തുവിൻ്റെ കുടുംബ പശ്ചാത്തലം; 2, യേശുക്രിസ്തുവിൻ്റെ പ്രൊഫഷൻ. ഈ 2 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് ഇവൻ മറിയത്തിൻ്റെ മകനല്ലയോ എന്നവിടെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ യഹൂദന്മാരുടെയിൽ മക്കളുടെ പേര് പിതാവിൻ്റെ പേരോട് ചേർത്താണ് പറയുന്നത്. എന്നാൽ മറിയത്തിൻ്റെ മകനായ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് ക്രിസ്തുവിനെ അപമാനിക്കുവാൻ വേണ്ടിയായിരുന്നു. 2, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള പരാമർശമാണ്. യോസേപ്പ്, യാക്കോബ്, യോസെ, യൂത, ഷീമോൻ എന്ന 4 സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ സഹോദരിമാരെക്കുറിച്ചും അവിടെ പരാമർശം കാണുവാനായിട്ട് സാധിക്കും. ഇവരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ രക്തബന്ധത്തിലുള്ള സഹോദരന്മാരോ സഹോദരിമാരോ ആയിരുന്നില്ല, മറിച്ച് കസിൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആയിരുന്നു. മാത്രമല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ബ്രദർ അഥവാ സഹോദരൻ എന്ന പ്രയോഗം വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രക്തബന്ധമുള്ളവർക്ക് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ അബ്രഹാം തൻ്റെ നെഫിയുമായ ലോത്തിനെ സഹോദരൻ എന്ന് വിളിച്ചിരിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ബോവസ് തൻ്റെ കസിനായ എലീമലേക്കിനെ സഹോദരൻ എന്ന് വിളിച്ചിട്ടുണ്ട്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 9-ാം വാക്യത്തിൽ യാക്കോബ് തൻ്റെ കസിനായ അമാസായെ സഹോദരൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ സഹോദരൻ എന്ന പ്രയോഗം ക്രിസ്ത്യാനികൾക്ക് പൊതുവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്നതിനുള്ള 2-ാം കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രൊഫഷനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ വെച്ച് പറയുമ്പോൾ ഇവൻ തച്ചൻ്റെ മകൻ എന്നാണ് പറയുന്നത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവൻ തച്ചനല്ലയോ, യേശുക്രിസ്തു തച്ചൻ എന്നുള്ള രീതിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്താണെങ്കിൽ തന്നെയും തൻ്റെ പിതാവിൻ്റെ പ്രൊഫഷൻ, തച്ചൻ്റെ ജോലി യേശുക്രിസ്തു ചെയ്തിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നസ്രയത്തിലെ ആളുകൾ യേശുക്രിസ്തുവിനെ അങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്. കാർപ്പൻ്റർ എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം തച്ചൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, കെട്ടിടം നിർമ്മിക്കുന്നയാൾ എന്നുകൂടി വിശാലമായ അർത്ഥമുണ്ട്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്റ്റാറ്റസ് തരംതാഴ്ത്തി കാണുവാനായിട്ട് അവർ ശ്രമിച്ചു. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ തൊഴിലിനെയും തൊഴിലാളികളെയും പോസിറ്റീവായി കാണുവാനും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിച്ച് കാണാതിരിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ തിരസ്കരണം കൊണ്ട് യേശുക്രിസ്തുവിന് അവിടെ കാര്യമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചില്ല. യേശുക്രിസ്തു അവരോടൊരു പഴമൊഴി പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ സ്വന്തം പട്ടണത്തിൽ ബഹുമാനനല്ലാതായി തീരുന്നു എന്നുള്ള പഴമൊഴി അവിടെ ഓർമ്മിക്കുകയും
അവരുടെ വിശ്വാസവിഹീനതയിൽ അത്ഭുതപ്പെടുകയും ചെയ്തു. ഇന്നത്തെ വേദഭാഗത്ത് നിന്ന് രണ്ട് പ്രധാന ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള യോജിപ്പ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഗുണമാണ്. നസ്രയത്തിലെ ജനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വിജ്ഞാനപരമായ പ്രസംഗങ്ങളും വീര്യപ്രവൃത്തികളും തമ്മിൽ യാതൊരു ഗ്യാപ്പും കണ്ടില്ല. അവ രണ്ടും സമഞ്ജസമായിട്ട് ഒന്നിച്ചു പോയി. ജീസസ് ഈസ് സോ പവർഫുൾ ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. തൻ്റെ പ്രവർത്തനങ്ങളിലും തൻ്റെ പ്രസംഗങ്ങളിലും പഠിപ്പിക്കലും എല്ലാം ഒരുപോലെയാണ് പോയത്. ഇവ രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ക്രിസ്തുവിന് സാധിച്ചു. യേശു ക്രിസ്തു പ്രസംഗിച്ചതും പഠിപ്പിച്ചതും അവൻ്റെ വീര്യപ്രവൃത്തികളും തമ്മിൽ യോജിച്ചു പോവുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വലിയ ചിന്തയാണ് ഇത് നമുക്ക് നൽകുന്നത്. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും തമ്മിൽ ഒരുമിച്ച് പോകേണ്ടിയിരിക്കും. നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒന്നിച്ചു പോകണം. വാക്കും പ്രവർത്തനങ്ങളും തമ്മിലുള്ള യോജിപ്പാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് നിർവചിക്കാം: ക്രിസ്ത്യൻ ലൈഫ് ഇസ് ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ഗോഡ് ടോക്ക് ആൻഡ് ഗോഡ് വാക്ക്. ദൈവത്തെക്കുറിച്ചുള്ള സംസാരവും ദൈവത്തോടൊപ്പമുള്ള നടപ്പ് അഥവാ ദൈവത്തോട് ചേർന്നുള്ള പ്രവർത്തനം, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് യോജിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. യഥാർത്ഥ ആത്മീയ ജീവിതം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള സംയോജനമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെരിഗ്മ ആൻഡ് മാർട്ടൂറിയ, പ്രസംഗവും സാക്ഷ്യവും ആയ യോജിപ്പ്. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ, ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിക്കുക. വാക്കും പ്രവർത്തനവും തമ്മിലുള്ള ആത്മീയ ജീവിതത്തിൻ്റെ യോജിപ്പിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 2:18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാകുന്നു എന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടും. ഫലപ്രദമായ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രവർത്തനമുള്ള വിശ്വാസം. യേശുക്രിസ്തുവിൽ പ്രസംഗവും പ്രവർത്തനവും തമ്മിലുള്ള അകൽച്ചയുണ്ടായിരുന്നില്ല, വൈരുദ്ധ്യമുണ്ടായിരുന്നില്ല. ഇന്നത്തെ സമകാലിക ചുറ്റുപാടിൽ ക്രൈസ്തവരിടയിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകൽച്ചകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15:8 ഇപ്രകാരം നാം വായിക്കുന്നു: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷികൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള അകൽച്ചകളുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാൻ യേശു ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യും. രണ്ടാമത്, ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സന്ദേശം: ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് ആഴമായ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അവിശ്വാസമുള്ള ജനത്തിനിടയിൽ ക്രിസ്തുവിനൊന്നും തന്നെ പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. ക്രിസ്തുവിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ജനം പോസിറ്റീവായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ടും യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കാത്തത് കൊണ്ടും അവിടെ കാര്യമായിട്ട് അത്ഭുതങ്ങൾ നസ്രയത്തിൽ യേശു ക്രിസ്തു ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെയെല്ലാം ആത്മീയ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുകയും വിശ്വാസ ജീവിതം ആഴമുള്ളതായിരിക്കുവാനും സാധിക്കട്ടെ. അവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കാത്ത സന്ദർഭമാണ്. വിശ്വാസം എന്നുള്ളതിന് ദൈവത്തിലുള്ളതായ പൂർണ്ണമായ ആത്മവിശ്വാസവും വിധേയത്വവും ദൈവവുമായുള്ള ബന്ധമാണ് യഥാർത്ഥ വിശ്വാസം. ഇതിൻ്റെ എല്ലാ അഭാവം കൊണ്ട് ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. റോമാലേഖനം 1:17 വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. സഭാപിതാവായ കാർത്തേജിലെ സിപ്രിയൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: പീപ്പിൾ വിത്ത് ഇൻസഫിഷ്യൻറ്റ് ഫെയ്ത്ത് ഡു നോട്ട് ഡിസ്പ്ലേ ദ ഡിവൈൻ സ്ട്രെങ്ത് ഓഫ് ദെയർ ഹാർട്ട്. വിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അഥവാ ദൈവം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ആഴമുള്ളവരായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ദുരന്തങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിൽ, പ്രയാസങ്ങളിൽ, മാനസിക സംഘർഷങ്ങളിൽ, സാമ്പത്തിക കടഭാരങ്ങളിൽ, മറ്റ് പ്രയാസങ്ങളിലെല്ലാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാനായിട്ട്
അനുവദിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11:40 മാർത്തയോട് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ലാസറിൻ്റെ മരണത്തോടനുബന്ധിച്ച് ദുഃഖിച്ചിരിക്കുന്ന മാർത്തയോട് യേശുക്രിസ്തു പറയും, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് ആഴമുള്ള വിശ്വാസത്തിൻ്റെ വക്താക്കളായി നമുക്ക് തീരാം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. അങ്ങനെയെങ്കിൽ മാർത്തയെപ്പോലെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. രണ്ട് ചിന്തകളാണ് ഞാൻ ഉറപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൻ്റെ വീര്യപ്രവൃത്തികളും അവൻ്റെ ജ്ഞാനമുള്ള പ്രസംഗവും തമ്മിൽ അകൽച്ചയുണ്ടായിരുന്നില്ല. അത് രണ്ടും സ്വീകാര്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയോടും യോജിച്ചു പോകട്ടെ. രണ്ടാമത്, വിശ്വാസം ആഴമുള്ളതാക്കി തീർക്കാം. നമ്മുടെ വിശ്വാസത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ഇടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.